തീരം തീരത്തിൻ്റെ ഉയർത്തു പാട്ടാണ് ഉയർപ്പ്. തീരമുപേക്ഷിച്ചവരുടെയും തീരമണച്ചവൻ്റെയും ഉണർത്തുപാട്ടാണ് സുവിശേഷം. ഉയർപ്പ് കാലത്തിൽ ക്രിസ്തുവിനെയും ക്രിസ്തു ശിഷ്യരെയും നാം പലപ്പോഴും കണ്ടുമുട്ടുന്നത് കടൽ തീരത്താണ്. കടൽ തീരത്ത് തങ്ങളുടെ അതിജീവന മാർഗത്തിൽ ആശ്രയിച്ചു നിന്നവരെ തൻ്റെ സ്നേഹത്തിലേക്ക് പേര് ചൊല്ലി വിളിച്ച ക്രിസ്തു പിന്നീട് സഹനത്തിൻ്റെ മാറിൽ തൂങ്ങിയാടിയതും ശൂന്യമായ കല്ലറയിൽ അവൻ്റെ അസാന്നിധ്യം അനുഭവിച്ചറിഞ്ഞതുമൊക്കെ ഉപേക്ഷിച്ചു കളഞ്ഞ തീരത്തിലേക്ക് തിരികെ നടക്കുവാൻ ശിഷ്യരെ പ്രേരിപ്പിക്കുന്നുണ്ട്. തന്നെ അനുഗമിക്കുന്നവർക്ക് കുരിശും സഹനവും മാത്രം വാഗ്ദാനം ചെയ്തിട്ടും അവൻ്റെ ചൂട് പറ്റി തന്നെയാണ് ശിഷ്യഗണം 3 വർഷം ജീവിച്ചത്. അവൻ കൂടെയുള്ളപ്പോൾ ഏതൊരു സഹനവും ഏറ്റെടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അന്ന് അവർക്കു മുന്നിൽ എന്നും തെളിഞ്ഞു നിന്നത് ക്രിസ്തുവായിരുന്നു, സഹനമായിരുന്നില്ല. എൻ്റെയും നിൻ്റെയും സാധ്യതകൾ തെളിഞ്ഞുയരുന്നത് ക്രിസ്തുവിൻ്റെ മുന്നിലാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൻ്റെ സഹനങ്ങളല്ല നിന്നെ തളർത്തുന്നത്, മറിച്ച് സഹന നേരത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യാവബോധം നഷ്ടമാകുന്നതാണ് നിന്നെ പരിഭ്രമിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണവും ഒഴിഞ്ഞ കല്ലറയും ശിഷ്യരുടെ പ്രതീക്ഷകളെയൊക്കെ തകിടം മറിക്കുന്നുണ്ട്. പിന്നീടവർക്ക് ആശ്വാസം പകരുന്നത് ഉപേക്ഷിച്ച തീരങ്ങളാണ്. പലപ്പോഴും നമ്മെ ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ വേദന ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക് തന്നെ ഇടറി വീഴുന്നു എന്നതാണ്. കഠിനമായ പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയുമൊക്കെ നേടിയെടുത്ത ആത്മീയ ചൈതന്യം എത്രയോ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തിയാണ് നാം ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇനിയും ഞാനെന്തേ ഇങ്ങനെ എന്ന് സന്ദേഹിക്കാൻ വരട്ടെ. മിഴികളുയർത്തി നീ തീരത്തേക്ക് ഒന്ന് നോക്കുക. അവിടെ കടൽ തീരത്ത് നസ്രായൻ നിനക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നുണ്ട്. അസ്തമിച്ച പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും അങ്ങേയറ്റത്ത് നിന്റെ ആവശ്യങ്ങളറിഞ്ഞ് നിന്നെ കാത്തിരിക്കുവാൻ ഒരു ദൈവമുണ്ട്. ഇനിയുള്ള ദിനങ്ങൾ പശ്ചാത്താപത്തിൻ്റേതല്ല, മറിച്ച് ഏറ്റുപറയലിൻ്റേതാണ്. അത് ഞാനല്ല എന്ന് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ ഭയത്തിൻ്റെ അഗ്നിക്ക് മുന്നിൽ നഷ്ടപ്പെടലിൻ്റെ വഴിയരികിൽ നീ അവനെ തള്ളിപ്പറഞ്ഞകന്നിരിക്കാം. എന്നിരിക്കലും അതിനൊക്കെ ശേഷം നിന്റെ ഉള്ള് നീറിപ്പുകഞ്ഞത് അവൻ്റെ സ്നേഹത്തിന് തനിക്കിനി യോഗ്യതയില്ലെന്ന് ഏറ്റുപറഞ്ഞത് അനുതാപത്തിൻ്റെ കണ്ണീർച്ചാലുകളായി ഒഴുകിയിറങ്ങിയതൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. ഉപേക്ഷിച്ച തീരത്തിലേക്ക് നീ നടന്നെത്തിയത് വീണ്ടുമൊരു വീണ്ടെടുക്കലിൻ്റെ ഏട് നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുവാനായാണ്. നിറഞ്ഞൊഴുകുന്ന നിന്റെ മിഴികളിൽ മിഴിനട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഇനിയും നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിശബ്ദതയ്ക്ക് അവിടെ സ്ഥാനമില്ല, ഗദ്ഗദങ്ങൾക്ക് അർത്ഥമില്ല. അവൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഏറ്റുപറച്ചിലാണ്. തീരം മുഴുവൻ നിനക്കായി കാതോർക്കുന്നുണ്ട്. ഉവ്വ് കർത്താവേ, അത് നീ അറിയുന്നുവല്ലോ എന്ന് വാവിട്ടുതരഞ്ഞ് അവൻ്റെ സ്നേഹത്തിലേക്ക് ഒരിക്കൽ കൂടി ചേർന്ന് നിൽക്കുവാൻ ഒരിക്കൽ നീ ഉപേക്ഷിച്ച തീരം നിനക്ക് അവസരമൊരുക്കി. ഉപേക്ഷിക്കലുകളൊക്കെ നേടിയെടുക്കലുകളാണ്. കുരിശിൻ്റെ വഴിയിൽ നീ അവനെ ഉപേക്ഷിച്ചകന്നിരിക്കാം. എന്നിരിക്കലും ഇന്ന് നീ ഉപേക്ഷിച്ച തീരത്ത് വെച്ച് തന്നെ മൂന്നിരട്ടി സ്നേഹത്തോടെ അവൻ നിന്നെ നേടിയെടുക്കുന്നുണ്ട്. ഇനി ജീവിതം ഒരു ഉയർത്തു പാട്ടാണ്. നഷ്ടപ്പെടുത്തിയെന്ന് കരുതിയവയൊക്കെ യഥാർത്ഥത്തിൽ നീ നേടിയെടുക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉയർത്തുപാട്ട്. ഉപേക്ഷയുടെ തീരങ്ങളൊക്കെ വീണ്ടെടുക്കലിൻ്റെ ഉയർത്തുപാട്ടുകൾ ഇനി പാടിത്തുടങ്ങും. നീയും ഞാനും ഇപ്പോൾ തീരത്താണ്. ഉപേക്ഷിച്ച തീരങ്ങളിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ഓർക്കുക, ഇന്നും അവൻ നിനക്കായി പ്രാതലൊരുക്കി കാത്തിരിക്കുന്നുണ്ട്. തീരത്തിൻ്റെ പുതിയ ഉയർത്തുപാട്ടിനായി നമുക്ക് കാത്തിരിക്കാം.